ഇങ്ങനെയുണ്ട് സംഭവം ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? എല്ലാവർക്കും വീണ്ടും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏതാണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന തേങ്ങയുടെ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ്, തൊണ്ട് ഗ്ലാഞ്ഞില് ഇവയൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലൊക്കെ ഇതിൻ്റെ പുറത്ത് നമ്മൾ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്, കമ്പി വെച്ച് കരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പുറകെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് പറയുന്നത് ഫെവിക്കോളാണ്, ഇപ്പം നമ്മൾ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല സിലിക്കോൺ ഒട്ടി പോലെ തന്നെ ഒരു വൈറ്റ് കളർ, വൈറ്റ് അല്ല ഒരു വെള്ളത്തിൻ്റെ കളറിൽ അങ്ങനെ ഒട്ടിയിരുന്നു. ഇതൊന്നും കാണത്തില്ല. പിന്നെ ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് കളറിങ് ഒക്കെ ചെയ്തെടുക്കാമെങ്കിൽ ഒന്നുകൂടെ നല്ല ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതിനുള്ള വീഡിയോ കുറേ നമുക്ക് കാണാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക, അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പല വീഡിയോസ്. അപ്പോൾ അതൊക്കെ കാണാൻ നിന്ന് ശ്രമിക്കുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അറിയിക്കുക. അപ്പം മേക്കിംഗ് വീഡിയോ കാണുക, കണ്ടുവരാം. ഇതിനായി നല്ലൊരു തേങ്ങ എടുത്തിട്ട് അതിനെ ഹാക്സോ ബ്ലേഡ് വെച്ച് രണ്ടായി പിളർത്തിയെടുക്കാം. ഇതിനായിട്ട് നമുക്ക് കട്ടറും യൂസ് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം അതിൻ്റെ പുറത്തെ തൊലികളൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് അതിനെ ഡിസൈൻ വരയ്ക്കണം. ആമയുടെ പൊട്ടി പോലൊക്കെ ഒരു ഡിസൈൻ വരുന്ന, 5 ചതുരം വരുന്നൊരു റൗണ്ട് പോലൊക്കെ നമുക്കത് വരച്ചെടുക്കാം. അതിനുശേഷം ഇതിനെ നമുക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ഒരു ഡെപ്തായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഹാക്സോ ബ്ലേഡോ നല്ലൊരു കത്തിയോ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ഒരു കത്തി ഉപയോഗിച്ചിട്ട് സൈഡിൽ കർവ് പോലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കളയണം. അപ്പോഴതിൻ്റെ ഒരു ഡിസൈനിൻ്റെ ഭാഗമായിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാം. അതിനുശേഷം നമുക്ക് ചൂട് കമ്പി പഴുപ്പിച്ചിട്ട് അതിൻ്റെ സൈഡിലുള്ള ചെറിയ പൊങ്ങിയിരിക്കുന്ന ചകിരി നാരുകളൊക്കെ ഒന്ന് ലെവലാവാൻ വേണ്ടി ഇതേപോലൊക്കെ കമ്പി വെച്ചിട്ടൊന്ന് പഴുപ്പിച്ച് വെച്ച് കൊടുത്താൽ മതി. അതൊരു ഡിസൈനും കൂടാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ശേഷം നമുക്ക് അതിൻ്റെ ഒരു ഹെക്സോ ബ്ലേഡോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കരിഞ്ഞ പോർഷനുകളിലൊക്കെ ഒന്ന് എടുത്ത് കളയണം. അതിനുശേഷം ഇത് തല വയ്ക്കാനുള്ള ഒരു ഭാഗമാണ്, അതിൻ്റെ ടോപ്പിൽ വരുന്ന തല വയ്ക്കാനുള്ള ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഇത് സൈഡ് ഭാഗങ്ങൾ കൈയും കാലും വയ്ക്കാനുള്ള ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്യണം. ഇത് ക്ലാഞ്ഞിലാണ്, ഈ ക്ലാഞ്ഞിൽ വെച്ചിട്ടാണ് നമ്മൾ തലയും കൈയും കാലൊക്കെ ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു ചെറിയൊരു വളവുള്ള ഒരു പോർഷനാണ്, ഇത് തലയ്ക്ക് വേണ്ടി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ചെറിയ രീതി നമുക്ക് ഉപയോഗിക്കുക, ഒരു കത്തിയോ മറ്റോ എന്തെങ്കിലും നമുക്ക് ഉപയോഗിച്ചിട്ടൊന്ന് ചെയ്യാവുന്നതാണ്. ചെറുതായിട്ട് അതിൻ്റെ ഉപരിതലം ഒന്ന് കട്ട് ചെയ്ത് കറുത്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു തലയുടെ പോർഷൻ പോലെ തന്നെ നമുക്കിത് കിട്ടും. കാഞ്ഞിൻ്റെ ഏറ്റവും ചൂടുവശം മാത്രം എടുത്താൽ മതി. അങ്ങനെ നമുക്ക് കൈയും കാലും ആ ക്ലാഞ്ഞിൽ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. തലയും നമുക്കങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. നമുക്കതിൻ്റെ ചൂടുവശം കറക്റ്റ് അതിൻ്റെ ആ ഒരു കർവ് ഒരു രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ കട്ട് ചെയ്യുമ്പം തന്നെ നമുക്കൊരു ഏകദേശം ഐഡിയയൊക്കെ കിട്ടും. ഇതേ രീതിയിൽ ചെറിയൊരു മോന പോലെ ഉണ്ടാക്കി അകത്തേക്ക് തള്ളിയിരിക്കണം. എന്നിട്ട് നമുക്ക് പേസ്റ്റ് വെച്ച് ഗമ്മ് വെച്ച് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഇത് കൈക്ക് വേണ്ടിയും കാലിന് വേണ്ടിയുള്ളൊരു പോർഷൻ റെഡിയാക്കുകയാണ്. ഇതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മളുടെ ആമയൊട്ടി റെഡിയായിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ കൈയും കാലും ഉണ്ടാക്കിയിരുന്നു റെഡിയായിട്ടുണ്ട്. നമ്മളുടെ ക്ലാഞ്ഞിൽ തെങ്ങിലുണ്ടാകുന്ന ക്ലാഞ്ഞിൽ കൊണ്ടാണ് ഈ ചെത്തി വൃത്തിയാക്കി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് ഫിക്സ് ചെയ്യാം. അതേപോലെ തലയുണ്ട്, തല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതും ക്ലാഞ്ഞിലാണ് സാധനം, ഇത് ഫിറ്റ് ചെയ്യാം. Thank you.
പിവിക്കോ വുഡ് പില്ലോ യൂസ് ചെയ്തതിന് ശേഷം അതൊന്ന് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്തിട്ട് നമ്മൾ പിവിക്കോൾ എസ് എച്ച് ഉപയോഗിച്ച് നമുക്കത് നൊട്ടിച്ചൊന്നെടുക്കണം. ഇതൊട്ടാൻ കുറച്ച് സമയം എടുക്കും, അതുകൊണ്ട് ആദ്യമേ നമ്മൾ പിവിക്കോ വുഡ് പില്ലോ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എല്ലാം ഈ റെഡ് കളറിൽ കിടക്കുന്ന പൂവെന്ന് പറയുന്ന ഞാൻ ഇരിക്കുന്നതിൻ്റെ മണ്ടയ്ക്കൊരു ചാമ്പ മരമുണ്ട്, പനീർ ചാമ്പ എന്ന് പറയും. നിറയെ ചാമ്പപ്പൂവാണ്. ഈ ചാമ്പപ്പൂ അണ്ണാനും കൊമ്പാലൊക്കെ കയറിയിട്ട് പൊഴിച്ചിടുന്നേ. രാവിലെ ആകുമ്പോഴത്തേക്ക് മുറ്റം നിറയെ ഒരുപാട് ചാമ്പപ്പൂകൾ കൊണ്ട് നിറഞ്ഞ് ഇത്ത പൂക്കളം ഇട്ട രീതി ഇങ്ങനെ ഇതെല്ലാം ഇപ്പോഴും പൊഴിഞ്ഞ് വീഴുന്നുണ്ട്.